ऐसी मशीन लगाऊंगा, इस साइड से आलू घुसेगा, उस साइड से सोना निकलेगा। इस साइड से आलू डालो, उस साइड से सोना निकालो, इतना पैसा बनेगा आपको पता नहीं होगा क्या करना है। नमस्कार। प्रधानमंत्री नरेंद्र मोदी केरळത്തിൽ വന്നതും കേരളത്തിലെ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾക്കിടയിൽ അനിൽ ആന്റണി സംസാരിച്ചതുമെല്ലാം ഇപ്പോൾ കേരളത്തിൽ ആകെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി കൊച്ചിയിൽ പങ്കെടുത്ത യുവം എന്ന പരിപാടിയിലാണ് അനിൽ ആന്റണി സംസാരിച്ചതും അദ്ദേഹത്തിന് നാക്കുപിഴവ് ഉണ്ടായതും. അത് പിന്നീട് അദ്ദേഹം തിരുത്തിയുണ്ടായി, എനിക്കതിൽ തെറ്റുപറ്റി, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. പ്രസംഗത്തിൽ എനിക്ക് തെറ്റുപറ്റിയ കാര്യം അനിൽ ആന്റണി ഏറ്റുപറയുകയുണ്ടായി. എന്നാൽ അനിൽ ആന്റണിയുടെ നാക്കുപിഴയെ ന്യായീകരിച്ചുകൊണ്ട് ബി ജെ പി വക്താവ് സന്ദീപ് വാചസ്പതി തൻ്റെ എഫ് ബി പോസ്റ്റിലൂടെ ഒരു കുറിപ്പിട്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? അനിൽ ആന്റണിയെ ന്യായീകരിച്ചതല്ല, നാക്കുപിഴ ആർക്കും പറ്റാം, പക്ഷേ ഉരുളക്കിഴങ്ങിൽ നിന്നും സ്വർണം നിർമ്മിക്കാമെന്ന അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൽ നിന്നും സ്വർണം ഉണ്ടാക്കാമെന്ന നിങ്ങളുടെ ഭാവി പ്രധാനമന്ത്രിയോളം മണ്ടത്തരം അനിൽ ആന്റണിക്ക് യുവം എന്ന പരിപാടിയിലെ പ്രസംഗത്തിനിടയിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് സന്ദീപ് വാചസ്പതി തൻ്റെ എഫ് ബി കുറിപ്പിൽ പങ്കുവയ്ക്കുന്നത്. സാധാരണ പ്രസംഗിക്കുന്ന അവസരത്തിൽ നാക്കുപിഴ ഉണ്ടാകുക സ്വാഭാവികമാണ്, പക്ഷേ അത് മണ്ടത്തരമായി വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ആവേശം കൊണ്ട് സംസാരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നാക്കുപിഴവുണ്ടാവാം, വാക്കുകൾ മാറിപ്പോകാം, വാചകത്തിൻ്റെ ഘടനകൾ മാറാം, അതൊക്കെ സ്വാഭാവികമാണ് എന്ന് വാചസ്പതി സൂചിപ്പിക്കുമ്പോൾ, പക്ഷേ അതിന് മണ്ടത്തരം എന്ന് വിശേഷിപ്പിക്കാനാവില്ല. ഇവിടെ സന്ദീപ് വാചസ്പതി എഫ് ബി പോസ്റ്റിൽ ഒരു വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധി ഉരുളക്കിഴങ്ങിൽ നിന്നും സ്വർണം നിർമ്മിക്കാം എന്ന് പറയുന്നു. അത് ഉരുളക്കിഴങ്ങിൽ നിന്ന് സ്വർണം ഉണ്ടാക്കാം എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്നാണ് സന്ദീപ് വാചസ്പതി ഇപ്പോൾ പറയുന്നത്. ഒരു നാക്കുപിഴവ് നമുക്ക് ന്യായീകരിക്കാം, പിന്നീട് അത് തിരുത്താൻ സാധിക്കും, പക്ഷേ ഉരുളക്കിഴങ്ങിൽ നിന്നും സ്വർണം ഉണ്ടാക്കാം എന്ന് പറയുന്ന മണ്ടത്തരത്തിന് എന്താണ് പ്രതിവിധി എന്നാണ് കോൺഗ്രസ് നേതൃത്വങ്ങളോട് അല്ലെങ്കിൽ കോൺഗ്രസ് വക്താക്കളോട് സന്ദീപ് വാചസ്പതി ചോദിക്കുന്ന ചോദ്യം. എന്തായാലും സന്ദീപ് വാചസ്പതിയുടെ എഫ് ബി കുറിപ്പ് വൈറലായിരിക്കുകയാണ്. ആ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ധാരാളം കമൻറ്റുകൾ വരുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമൻ്റ് ഇങ്ങനെയാണ്, അതായത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പ്രധാനമന്ത്രി വാഴുന്ന നാട്ടിൽ ഇങ്ങനെ പലതും നടക്കും, പിന്നെ ഗുജറാത്ത് പോലുള്ള തുറമുഖങ്ങളുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ ലഭ്യത ഇന്ത്യയിൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ള തരത്തിലൊക്കെ നരേന്ദ്രമോദിയെ ഇകഴ്ത്തിയും പുകഴ്ത്തിയുമൊക്കെ ഒരുപാട് ഒരുപാട് ബി ജെ പിയെ പുകഴ്ത്തിയും ഇകഴ്ത്തിയുമൊക്കെ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ സന്ദീപ് വാചസ്പതിയുടെ എഫ് ബി പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഉരുളക്കിഴങ്ങിൽ നിന്നും സ്വർണം നിർമ്മിക്കാമെന്ന് പറയുന്ന ഭാഗം കൃത്യമായി നമുക്ക് എഫ് ബി പോസ്റ്റിലൂടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഏത് സന്ദർഭത്തിലാണ്, എന്തടിസ്ഥാനമാക്കിയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ സംസാരിച്ചതെന്ന് വ്യക്തമല്ല. എവിടെ വച്ചാണ് പ്രസംഗം എന്നുള്ളതൊന്നും എഫ് ബിയിൽ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും രാഹുൽ ഗാന്ധിയാണ് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി കൃത്യമായി ഉരുളക്കിഴങ്ങിൽ നിന്നും സ്വർണം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കൃത്യമായി അർത്ഥശങ്കക്കിടയില്ലാതെ രാഹുൽ ഗാന്ധി പറയുന്നുമുണ്ട്. ഈ പ്രസ്താവനയാണ് ഇപ്പോൾ സന്ദീപ് വാചസ്പതിയുടെ എഫ് ബി പോസ്റ്റിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ രാജ്യസഭാംഗത്വത്തിന് അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് സൂറത്ത് കോടതിയുടെ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ സ്റ്റേ പോയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഗുജറാത്ത് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേ വിചാരണ പൂർത്തിയായിരിക്കുന്നു. മെയ് 2-നും വാദം കേൾക്കും തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും അഭിഭാഷകനുമായ അഭിഷേക് സിംഗ്വിയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. എന്തായാലും കേസിൻ്റെ നാൾ വഴികൾ എങ്ങനെ വരും, ഏത് തരത്തിൽ വരും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഈ ഉരുളക്കിഴങ്ങിൽ നിന്നും സ്വർണം ഉണ്ടാക്കാമെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എങ്ങനെയാണ് ഉരുളക്കിഴങ്ങിൽ നിന്ന് സ്വർണം ഉണ്ടാക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധി ഏത് സാഹചര്യത്തിലാണ് വ്യക്തമാക്കിയതെന്നും നമുക്ക് ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല. വരുന്നാളുകളിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ ഉരുളക്കിഴങ്ങിൽ നിന്നും എങ്ങനെ സ്വർണം ഉണ്ടാക്കാമെന്നുള്ള വിദ്യ കൃത്യമായി വിശദീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സന്ദീപ് വാചസ്പതിയുടെ ഈ എഫ് ബി കുറിപ്പ് ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.